പിറ്റേന്ന് മുഴുവനും അവർ കാടുകളിലൂടെയും കുന്നുകളുടെ മീതെ കൂടിയും യാത്ര ചെയ്തു. കുന്നു കയറാൻ നേരത്ത് വണ്ടിക്കാരൻ താഴെ ഇറങ്ങി മഞ്ഞിലൂടെ വണ്ടിക്കരികിൽ നടക്കും. നേരെ മറിച്ച് കുത്തനെയുള്ള ഇറക്കത്തിൽ അവരുടെ വണ്ടി അതിവേഗം പാഞ്ഞു. തങ്ങളുടെ ഹിമവണ്ടിയും കുതിരകളും എല്ലാം തന്നെ മാനത്തു നിന്നും പൊട്ടി വീഴുകയാണോ എന്ന് ചുക്കിനും ഗെക്കിനും തോന്നി. ഒടുവിൽ ഉച്ചതിരിഞ്ഞ്. യാത്രക്കാരും കുതിരകളും അപ്പോഴേക്കും ഒരുപോലെ തളർന്നിരുന്നു. വണ്ടിക്കാരൻ പറഞ്ഞു, നമ്മൾ എത്തി. അക്കാണുന്ന സ്ഥലത്ത് ഒരു തിരിവുണ്ട്. അതിനപ്പുറത്തുള്ള മൈതാനത്താണ് താവളം. സന്തോഷിച്ചാർത്ത് വിളിച്ചുകൊണ്ട് ചുക്കും ഗെക്കും ചാടി എഴുന്നേറ്റു. ആ നിമിഷം വണ്ടി ഇളകുകയും അവർ രണ്ടുപേരും വൈക്കോലിലേക്ക് ഉരുണ്ടു വീഴുകയും ചെയ്തു. പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ രോമത്തൊപ്പിയുടെ മുകളിൽ കെട്ടിയിരുന്ന കമ്പിളി പുതപ്പ് പുറകോട്ടിട്ടു. തിരിവെത്തി. വണ്ടി ഉഷാറോടെ തിരിഞ്ഞ് മൂന്ന് ചെറിയ വീടുകളുടെ മുമ്പിൽ വന്നു നിന്നു. കാട്ടിൽ കാറ്റടിയേൽക്കാത്ത ഒരു ചെറിയ വെളിമ്പ്രദേശത്താണ് അവ നിന്നിരുന്നത്. അത്ഭുതം, ഒരൊറ്റ പട്ടി പോലും കുരച്ചില്ല. ഒരു മനുഷ്യജീവിയെ അവിടെങ്ങും കാണാനുമില്ലായിരുന്നു. പുകക്കുഴലുകളിൽ നിന്നും പുക പൊങ്ങുന്നുണ്ടായിരുന്നില്ല. വഴികളെല്ലാം കനത്തിൽ മഞ്ഞു മൂടിക്കിടന്നിരുന്നു. ശീതകാലത്തെ ശ്മശാന മൂകത അവിടെ കളിയാടി. മരച്ചില്ലകൾ തോറും വിവരമില്ലാതെ തത്തിത്തത്തി നടന്നിരുന്ന കറുപ്പും വെളുപ്പും ഇടകലർന്ന കുറെ പക്ഷികളാണ് ജീവജാലമായിട്ട് അവിടെ ആകെ ഉണ്ടായിരുന്നത്. സ്ഥലം ഇതാണെന്ന് തീർച്ചയാണോ? ഭയമാർന്ന സ്വരത്തിൽ അമ്മ വണ്ടിക്കാരനോട് ചോദിച്ചു. സ്ഥലം ഇത് തന്നെ, അയാൾ പറഞ്ഞു. അക്കാണുന്ന മൂന്ന് വീടുകൾ ചേർന്നതാണ് ഭൂഗർഭ ഗവേഷണ കേന്ദ്രം നമ്പർ 3. കണ്ടില്ലേ അവിടെ ഒരു കുറ്റിയിൽ അതിന്റെ ബോർഡ്? ഇനി നിങ്ങൾക്കൊരുപക്ഷെ കേന്ദ്രം നമ്പർ 4 ലായിരിക്കുമോ പോകേണ്ടത്? അതാണെങ്കിൽ അതിന് മറ്റേ വഴിക്ക് 200 കിലോമീറ്ററോളം പോകണം. അല്ലല്ല, ബോർഡിൽ തുറിച്ചു നോക്കിക്കൊണ്ട് അമ്മ പറഞ്ഞു, ഞങ്ങൾക്ക് വരേണ്ടത് ഇവിടെ തന്നെയാണ്. പക്ഷെ കതകുകളെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. വരാന്തകളിൽ മഞ്ഞു കിടക്കുന്നു. അവരൊക്കെ എവിടെ പോയോ ആവോ. അതെനിക്കറിയാൻ പാടില്ല, വണ്ടിക്കാരൻ അമ്പരപ്പുഴ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയാണ് ഞങ്ങൾ ഇവിടെ സാമാനങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തത്. കുറെ ഗോതമ്പ് മാവും ഉള്ളിയും ഉരുളക്കിഴങ്ങും. ആളുകളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. പ്രധാനിയെയും സൂക്ഷിപ്പുകാരനെയും കൂടാതെ 8 പേർ. ഇതെന്തൊരു കൂത്ത്! അവരെ എല്ലാവരെയും ചെന്നായത് നിന്നിരിക്കാനിടയില്ല. നിങ്ങളിവിടെ നിൽക്കും, ഞാൻ സൂക്ഷിപ്പുകാരന്റെ വീട്ടിൽ പോയി നോക്കട്ടെ. ആട്ടിൻതോൽ കരിമ്പിടം മാറ്റിയിട്ട് വണ്ടിക്കാരൻ ഏറ്റവും അകലെയുള്ള കുടിലിലേക്ക് മഞ്ഞിലൂടെ നടന്നു. താമസിയാതെ അയാൾ മടങ്ങി വന്നു. അവിടെ ആളില്ല, പക്ഷേ അടുപ്പിനിപ്പോഴും ചൂടുണ്ട്. സൂക്ഷിപ്പുകാരൻ അടുത്തെവിടെയെങ്കിലും കാണും. ഒരു പക്ഷേ അയാൾ വേട്ടയ്ക്ക് പോയിരിക്കുകയായിരിക്കും. രാത്രിയാകുന്നതിന് മുമ്പ് അയാൾ തിരിച്ചെത്തി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പറയും. അയാൾക്ക് എന്താണ് പറയാൻ കഴിയുക? അമ്മ പറഞ്ഞു. ആളുകൾ പോയിട്ട് കുറെ നാളായെന്ന് എനിക്ക് തന്നെ കാണാമല്ലോ. അയാൾ എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വണ്ടിക്കാരൻ പറഞ്ഞു. പക്ഷേ സൂക്ഷിപ്പുകാരനായതുകൊണ്ട് അയാൾ എന്തെങ്കിലും പറയും. അവർ വളരെ വിഷമിച്ച് സൂക്ഷിപ്പുകാരന്റെ കുടിലിന്റെ വരാന്ത വരെ വണ്ടി ഓടിച്ചു ചെന്നു. അവിടുന്ന് ഒരു ഊട് വഴി കാട്ടിനുള്ളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. തൂമ്പകളും ചൂലുകളും കോടാലികളും വടികളും ഒരു ഇരുമ്പ് കുളത്തിൽ തൂക്കിയിട്ടിരുന്ന ഒരു മരവിച്ച കരടിത്തോലും കടന്ന് അവർ വാതിക്കലേക്ക് നടന്ന് അകത്തു കയറി. ഏറ്റവും പുറകിലായി വണ്ടിക്കാരൻ കെട്ടുകളും എടുത്തുകൊണ്ട് വന്നു. കുടിലിനകത്ത് ചൂടുണ്ടായിരുന്നു. വണ്ടിക്കാരൻ കുതിരകൾക്ക് തീറ്റ കൊടുക്കുവാൻ വേണ്ടി പോയി. പേടിച്ച് വിരണ്ടിരുന്ന കുട്ടികളുടെ കോട്ട് അമ്മ നിശബ്ദം ഊരി മാറ്റി. ഇത്ര ദൂരം വന്നിട്ട് നോക്കുമ്പോൾ അച്ഛൻ സ്ഥലത്തില്ല. അമ്മ ഒരു ബെഞ്ചിൽ തളർന്നിരുന്നിട്ട് തല പുകഞ്ഞ് ആലോചിച്ചു. എന്തുപറ്റി? താവളം ശൂന്യമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇനി എന്താണ് ചെയ്യുക? തിരിച്ചു പോവുകയോ? പക്ഷേ വണ്ടിക്കാരന് ഇങ്ങോട്ടുള്ള കൂലി കൊടുക്കാനുള്ള പണം മാത്രമേ കൈവശമുള്ളൂ. അപ്പോൾ സൂക്ഷിപ്പുകാരന് വേണ്ടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ വണ്ടിക്കാരൻ 3 മണിക്കൂറിനകം പുറപ്പെടും. സൂക്ഷിപ്പുകാരൻ അതിനുള്ളിൽ വന്നില്ലെങ്കിലോ? ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനും കമ്പിയാപ്പീസും 100 കിലോമീറ്ററോളം അകലെയാണ്. വണ്ടിക്കാരൻ അകത്ത് കടന്നു വന്നു. മുറിയുടെ ചുറ്റും കണ്ണോടിച്ച് മണം പിടിച്ചിട്ട് അയാൾ അടുപ്പിന്റെ അടുത്തേക്ക് നടന്ന് ഉള്ളിലേക്ക് നോക്കി. ആ, സൂക്ഷിപ്പുകാരൻ ഇരുട്ടുന്നതിന് മുൻപ് വരും, അയാൾ അവർക്ക് ഉറപ്പുകൊടുത്തു. കണ്ടില്ലേ,
ഒരു പാത്രം മുട്ടക്കൂസ് സൂപ്പിരിക്കുന്നത്? ഒരു ദീർഘയാത്രയ്ക്ക് പോയിരുന്നതാണെങ്കിൽ അയാൾ ഈ സൂപ്പ് തണുത്ത സ്ഥലത്തെ വയ്ക്കൂ. ഏതായാലും ആലോചിച്ച് ഉചിതം പോലെ ചെയ്യൂ. അയാൾ തുടർന്നു, കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയായതുകൊണ്ട് ഞാൻ നിങ്ങളെ സൗജന്യമായി തിരികെ കൊണ്ടാക്കാം. ഞാനൊരു കഠിനഹൃദയനല്ല. വേണ്ട, അമ്മ പറഞ്ഞു, ഞങ്ങൾ തിരികെ സ്റ്റേഷനിലേക്ക് പോയതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അവർ വീണ്ടും വെള്ളം തിളയ്ക്കാൻ വെച്ചു, സോസേജ് ചൂടാക്കി, ഭക്ഷണം കഴിച്ചു. അമ്മ സാധനങ്ങൾ പുറത്തെടുക്കുന്ന സമയത്ത് ചുക്കും കേക്കും അടുപ്പിന്റെ മുകളിലത്തെ ചൂടുള്ള തിണ്ണയിൽ ചാടിക്കയറി. ബർച്ചുമരച്ചില്ലകളുടെയും ചൂടുള്ള ആട്ടിൻതോലിന്റെയും പൈൻമരക്കീറുകളുടെയും മണം അവിടെ തങ്ങി നിന്നിരുന്നു. അമ്മ അസ്വസ്ഥയായും ഊകയായും ഇരുന്നതുകൊണ്ട് ചുക്കും കേക്കും മൗനം പൂണ്ടിരുന്നു. പക്ഷേ കുറേയധികം സമയം ഇങ്ങനെ വെറുതെ ഇരിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ടും മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടും ചുക്കും കേക്കും താമസിയാതെ ഗാഠനിദ്രയിലാണ്ടു. വണ്ടിക്കാരൻ പോയതോ അമ്മ തിണ്ണയിൽ കയറി അടുത്തു വന്ന് കിടന്നതോ അവരറിഞ്ഞില്ല. കുടിലിൽ നല്ല ഇരുട്ടായതിനു ശേഷമാണ് അവരുണർന്നത്. വരാന്തയിൽ കാൽപ്പരിമാറ്റം കേട്ടാണ് അവർ മൂവരും ഒരേ സമയത്ത് ഉണർന്നത്. എന്തോ ഒന്ന് വലിയ ഒച്ചയോടുകൂടി വാതിലിനടുത്ത് വീണു. ഒരു തൂമ്പയായിരിക്കും. വാതിൽ തുറന്ന് സൂക്ഷിപ്പുകാരൻ കയ്യിലൊരു റാന്തലും പുറകിൽ ജടപിടിച്ച ഒരു വലിയ പട്ടിയുമായി അകത്തേക്ക് കടന്നു. അയാൾ തോക്ക് തോളിൽ നിന്നും ഊരി മാറ്റി വെടിവെച്ച് വീഴ്ത്തിയ ഒരു മുയലിനെ ബെഞ്ചിലേക്കിട്ടു. അടുപ്പിന്റെ മുകളിലേക്ക് റാന്തലുയർത്തിയിട്ട് ചോദിച്ചു, ആരാണ് നിങ്ങൾ? ഭൂഗർഭ ഗവേഷണ സംഘത്തിന്റെ തലവനായ സെറോഗിന്റെ ഭാര്യയാണ് ഞാൻ, തിണ്ണയിൽ നിന്ന് താഴെ ഇറങ്ങിക്കൊണ്ട് അമ്മ പറഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ പുത്രന്മാരാണ്. സൂക്ഷിപ്പുകാരൻ ചുക്കിന്റെയും ഗെക്കിന്റെയും വിരണ്ട മുഖങ്ങളിലേക്ക് വിളക്കുയർത്തി. ശരിയാണ്, അച്ഛന്റെ തനി രൂപം, പ്രത്യേകിച്ച് ഈ തക്കിടിമുണ്ടൻ. അയാൾ ചുക്കിനെ ചൂണ്ടിക്കാട്ടി. ചുക്കിനും ഗെക്കിനും സങ്കടമായി. തന്നെ തക്കിടിമുണ്ടൻ എന്ന് വിളിച്ചതായിരുന്നു ചുക്കിന്റെ സങ്കടത്തിനുള്ള കാരണം. ചുക്കിനേക്കാൾ തനിക്കാണ് അച്ഛന്റെ ഛായ എന്ന് ഗെക്ക് എപ്പോഴും വിചാരിച്ചിരുന്നു. അതാണ് അവന്റെ സങ്കടത്തിനുള്ള കാരണം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഓടിച്ചാടി വന്നത്? അമ്മയെ നോക്കിക്കൊണ്ട് സൂക്ഷിപ്പുകാരൻ ചോദിച്ചു. വരണ്ടായെന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ? നിങ്ങൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. ഞങ്ങൾ വരണ്ടായെന്ന് ആരാണ് പറഞ്ഞത്? നിങ്ങളുടെ ഭർത്താവ്. ഞാൻ തന്നെയാണ് സരോഗിന്റെ കമ്പി സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തത്. അതിൽ വ്യക്തമായി പറഞ്ഞിരുന്നു, വരവ് രണ്ടാഴ്ച നീട്ടിവെക്കണം, സംഘം അടിയന്തരമായി തൈകയിലേക്ക് പോകുന്നു. വരവ് നീട്ടിവെക്കണമെന്ന് സെറോഗ് പറഞ്ഞാൽ വരവ് നീട്ടിവെക്കണമെന്നാണ് അതിന്റെ അർത്ഥം. ഉത്തരവ് ലംഘിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഏത് കമ്പിയുടെ കാര്യമാണ് പറയുന്നത്? അമ്മ ചോദിച്ചു. ഞങ്ങൾക്ക് കമ്പിയൊന്നും കിട്ടിയില്ല. സ്ഥിരീകരണം ലഭിക്കാൻ എന്ന വണ്ണം അവർ അമ്പരന്ന് ചുക്കിനെയും ഗെക്കിനെയും നോക്കി. എന്നാൽ പുത്രന്മാർ രണ്ടുപേരും പരിഭ്രമത്തോടെ പരസ്പരം നോക്കി തിണ്ണയുടെ പുറകിലേക്ക് വേഗം നീങ്ങുന്നതാണ് അവർ കണ്ടത്. പിള്ളേരെ, കുട്ടികളെ സംശയത്തോടെ നോക്കിക്കൊണ്ട് അമ്മ പറഞ്ഞു, ഞാൻ വീട്ടിലില്ലായിരുന്നപ്പോൾ ഒരു കമ്പി വന്നോ? തിണ്ണയുടെ മുകളിൽ ഉണങ്ങിയ മരച്ചില്ലകളും പൂളുകളും ശബ്ദിച്ചു. പക്ഷെ ഉത്തരമില്ല. എന്നെ ദണ്ണിപ്പിക്കാതെ ചോദിച്ചതിന് ഉത്തരം പറയും, അമ്മ വിളിച്ചു പറഞ്ഞു. ഞാൻ പുറത്തു പോയിരുന്നപ്പോൾ നിങ്ങൾക്കൊരു കമ്പി കിട്ടിയിട്ട് അത് എനിക്ക് തരാൻ മറന്നുപോയോ? ഏതാനും നിമിഷങ്ങൾ കൂടി കഴിഞ്ഞു പെട്ടെന്ന് തിണ്ണയുടെ ഭാഗത്തു നിന്നും ഉച്ചത്തിൽ ഒരു നിലവിളി ഉയർന്നു. ചുക്കിന്റെ ശബ്ദം താഴത്തെ കട്ടകളിലായിരുന്നെങ്കിൽ ഗെക്കിന്റേത് ഉച്ചസ്ഥായിലായിരുന്നു. ചീത്ത കുട്ടികൾ, അമ്മ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല്ലും. ഒച്ച നിർത്തി ഉണ്ടായ കാര്യം പറയും. കൊല്ലുമെന്ന് കേട്ടപ്പോൾ ചുക്കിന്റെയും ഗെക്കിന്റെയും കരച്ചിൽ കുറെ കൂടി കലശലായി. തങ്ങളുടെ വിഷാദ വൃത്താന്തം അവരെ കൊണ്ട് പറയിക്കാൻ കുറെ സമയമെടുത്തു. കുറ്റം അന്യോന്യം ചുമലിൽ ചാരാൻ രണ്ടുപേരും നാണമില്ലാതെ വേണ്ടുവോളം ശ്രമിക്കാതിരുന്നില്ല. കഥ തുടരും കൂട്ടുകാരെ, അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക.